ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇറാങ്കൽ 1.0 ഒരു ഗ്ലിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഗ്ലിച്ച് ചെയർപാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലിച്ച് നടക്കണമെങ്കിൽ മിനിമം രണ്ട് പേരെങ്കിലും ഒരേ ചെയർപാർക്കിൽ ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഗ്ലിച്ച്, അതുപോലെ എന്താണ് ഈ ഗ്ലിച്ച് എന്നൊക്കെ. ഇതാ ഞാനിപ്പോൾ ചെയർപാർക്കിലാണ് ഉള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഈ ഗ്ലിച്ച് വർക്കാണെങ്കിൽ മിനിമം രണ്ട് പേരെങ്കിലും വേണം, അവർ സെയിം ലോബിയിലും ആയിരിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആരെയാണോ നമുക്ക് ചെറുതായി കാണേണ്ടത് അവനെ ആ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്തുള്ള ചെയറിൽ ഇരിപ്പിക്കുക. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ച് ദൂരേക്ക് പോവുക. ദൂരേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ചിലപ്പം അധികം ദൂരേക്ക് പോയൊന്നും ഈ ഗ്ലിച്ച് വർക്കായിരുന്നു വരില്ല. നമ്മൾ വണ്ടി എടുത്തിട്ട് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇവിടെ അവസാനം നമുക്കൊരു പംകിൻ കാണാൻ പറ്റും. ഇവിടെ കുറേ പംകിൻ വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നിടത്ത്. അതിൽ ഏറ്റവും ലാസ്റ്റുള്ള പംകിൻ വരെ നമ്മൾ വണ്ടി എടുത്ത് പോവുക. എന്നിട്ട് തിരിച്ച് ഇവൻ്റെ അടുത്തേക്ക് വരിക, ഈ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് അവിടം വരെ പോവുക, ആ പംകിൻ്റെ അടുത്തേക്ക്. അതൊരു 4-5 തവണ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരിക. അപ്പോൾ തന്നെ നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന വരുന്നേരം നമുക്ക് കാണാൻ പറ്റും അവൻ്റെ സൈസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവൻ്റെ സൈസ് ഏകദേശം കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇനിയും നമ്മൾ എത്ര പ്രാവശ്യം നമ്മളങ്ങനെ പോയി വരുന്നോ അത്രയും അവൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാ ഗായ്സ്, ഇപ്പോൾ നമുക്ക് അവനെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവൻ വളരെ ചെറുതായി. അതുപോലെ ഈ ഗ്ലിച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ആ ചെയറിലിരുന്ന ആൾക്ക് പോലും തോന്നൂല അവൻ ഇത്രയും ചെറുതായിരുന്നു. ആകെ ആ അവനെ അവിടെ ഇരുത്തിയിട്ട് ആരാണോ കൂടെ ഉള്ള ആൾ അത്രയും ലോങ് പോയി വരുന്നത് അവനെ അത് കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെറുതായി എന്നുള്ളൊരു കാര്യം. അതുപോലെ ഇനി നമ്മളിപ്പോൾ അവനായിട്ടൊരു ഫ്രണ്ട്ലി മാച്ചിന് പോയാലും നമുക്ക് അവനെ അടിച്ചിടാൻ പറ്റില്ല. അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് അവനെ അടിച്ചിടാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവൻ വളരെ ചെറുതായതുകൊണ്ട് തന്നെ അവൻ നമ്മളെ വീഡിയോയിൽ എത്ര ചെറുതിലാണ് കാണിക്കുന്നത് അത്രേ ആ ഭാഗത്ത് മാത്രമേ അവനെ അടിച്ചാൽ ഡാമേജ് വരുള്ളൂ. പക്ഷെ അവന് നമ്മളെ അവന് നല്ല വലുപ്പത്തിലും അവൻ നല്ല അവൻ്റെ ആ സൈസിൽ തന്നെയാണ് അവന് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് അത് ഗ്ലിച്ചായിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ആ ഭാഗത്ത് അടിച്ചാൽ മാത്രമേ അവന് ഡാമേജും വരുള്ളൂ. ഇതാ ഇപ്പം ഞാൻ അവനെ സ്നൈപ്പാണ് ചെയ്യുന്നത്. ഞാൻ അവൻ്റെ തലയ്ക്ക് കറക്റ്റ് എയിം ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലും അവനത് ഹെഡ്ഷോട്ട് അല്ല കൊള്ളുന്നത്. അപ്പം ഞാൻ വിചാരിച്ച അവൻ്റെ എന്താ പറയുക, നമ്മുടെ നോർമൽ സൈസുള്ള രീതിയിലായിരിക്കും അവൻ്റെ ആ ഗ്ലിച്ച് ആയിട്ട് നമുക്ക് കാണിക്കാത്ത രീതിയിലായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ അടിച്ചു നോക്കി. എന്നിട്ട് പോലും അതൊക്കെ അപ്പുറത്തേക്ക് പോകാനല്ലാണ്ട് അവർ കൊള്ളുന്നേ ഇല്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കണ്ടാൽ മനസ്സിലാവും. പിന്നെയും ഞാൻ അവനെ നോക്കിയടിക്കുമ്പോൾ മാത്രം അവന് കൊള്ളുന്നില്ല.
ഇതായിപ്പോൾ ഞാനവനെ എ ആർ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ കാണിക്കുന്നത്. അത് ഞാൻ ആദ്യം അവൻ്റെ താഴെ തന്നെ അടിച്ചു നോക്കി, പിന്നെ ഞാൻ മുകളിലോട്ട് അടിച്ചു നോക്കി. ആ രീതിയിൽ അവൻ അത്ര ഹൈറ്റിലേക്ക് മുകളിലോട്ട് അവന് ഡാമേജ് കിട്ടുന്നുണ്ടോന്ന്. പക്ഷേ ഞാൻ മുകളിലോട്ട് ഫയർ ചെയ്യുന്നവരെ അവന് ഡാമേജ് കിട്ടുന്നില്ല, ആ താഴെ അടിക്കുന്നവരെ മാത്രമാണ് അവന് ഡാമേജ് കിട്ടുന്നത്. ഇത് അവൻ്റെ ഭാഗത്തു നിന്ന് അവനെങ്ങനെയാണ് എന്നെ കാണുന്നത്, അതുപോലെ അവനെങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്നതും. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവൻ്റെ സൈസ് അങ്ങനെ കുറഞ്ഞതായിട്ട് അവന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഞാൻ അവൻ്റെ തലയ്ക്കാണ് കറക്റ്റ് അവിടെ എം ജി ഇതടിക്കുന്നത് ആ ഫോർ സ്കാറിലുണ്ട്. പക്ഷേ അവനത് കൊള്ളുന്നുമില്ല, അവനങ്ങനെ ഡാമേജ് കിട്ടുന്നുമില്ല അതിൽ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിൽ പറഞ്ഞു തരാനുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.